ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കണ്ടൊക്കെ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക ഫ്ലെയിം. അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂണ് ഗീ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ അതിലേക്ക് അരക്കപ്പ് റവ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ റോസ്റ്റഡ് റവയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളിൽ നോർമൽ റവയൻസെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഗീലിട്ടിട്ട് ഒന്ന് ഇത് റോസ്റ്റ് ചെയ്തിട്ടെടുക്കും, അപ്പോൾ അത് കുഴപ്പമില്ല. ഇനി റവ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവണം. റവയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലോണം ക്രിസ്പി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അര കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് പാലൊന്ന് കുറുകിയിട്ട് ഇതേപോലെ തിക്കായിട്ട് വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1/2 ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മാവ് പരുവത്തിൽ ഡ്രൈ ആക്കിയെടുക്കണം. നമ്മൾ ഹൽവയുടെ കൺസിസ്റ്റൻസി ഇല്ല, അതുപോലെ ആക്കിയെടുക്കുക. ഇപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ നിന്ന് മാറ്റിയിട്ട് വേറെ ഒരു ബൗളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുക. ഇപ്പോൾ നമ്മൾ മിക്സ് ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ബൗളെടുക്കുക. ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു ബൗളെടുത്തിട്ടുള്ളത്. നിങ്ങൾ സാധാ ബൗളായാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പ്ലാസ്റ്റിക് റാപ്പിംഗ് കവർ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സിനെ കുറച്ചായിട്ട് അതിൻ്റെ ഉള്ളിൽ നിറച്ചു കൊടുക്കുക. അതിനുശേഷം സൈഡൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഫില്ലാവാത്ത ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഞാനിവിടെ വാനില ഐസ്ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അതാണ് കൂടുതലൊന്നുകൂടിയും ടേസ്റ്റ്. 3-4 ടേബിൾ സ്പൂണ് വാനില ഐസ്ക്രീം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മറിച്ച് കൊടുക്കുക. അതായത് നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ക്യാഷ് നട്ടും കൂടി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഒരാശയെങ്കിലും ട്രൈ ചെയ്തൊക്കെ മറക്കരുത്, കാരണം അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളത്തെ നമ്മളെ റെസിപ്പി ഒരു അടിപൊളി ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു വെൽക്കം ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേ ട്യൂൺ. അതുവരെയും ഹാപ്പി ആയിട്ടൊക്കെ ഹെൽത്തി ആയിട്ടൊക്കെ. ബൈ ബൈ.